ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ദാ എനിക്ക് വീണ്ടും ഡാമേജ് പീസ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ഇത് ഫുള്ള് ഡാമേജ് അല്ല, കുറച്ച് ഇത് നമ്മുടെ സ്ക്രഞ്ചീസൊക്കെ ഡാമേജ് അല്ല കേട്ടോ. സ്ക്രഞ്ചീസൊക്കെ നല്ല പീസാണ്. പിന്നെ വെച്ചാൽ കട്ട് പീസായിട്ട് വന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാലൻസ് കട്ട് പീസ് വരുന്നതാണിത്. ബാക്കി അല്ലാത്ത ബണ്ണിൽ ചിലത് നല്ല പീസും ഉണ്ട് കേട്ടോ. അതായതൊക്കെ ബ്ലാക്ക്, ഇതൊക്കെ നല്ല പീസാണ്. നല്ല പീസുമുണ്ട്, അല്ലാതെ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ കട്ടി കുറഞ്ഞ ടൈപ്പ് വരും, അങ്ങനത്തെ പീസും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഡാമേജ് വന്നത് 50 രൂപയ്ക്ക് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അന്ന് തന്നെ തീർന്നായിരുന്നു. 20ഓ 22ഓ പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ അത് സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നല്ലതും ഉണ്ടാകും കേട്ടോ. ചീത്തത് മാത്രമല്ല, ഡാമേജ് പീസ് മാത്രമല്ല, നല്ല പീസും ഉണ്ടാകും. എന്നാൽ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എടുത്ത് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് സെയില് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അതായത് കണ്ടോ, ഇത് ഞാനിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ 50 രൂപയുടെ ഒരു കിറ്റിൽ വരുന്ന മെറ്റീരിയൽസ് കേട്ടോ. അതായത് കണ്ടോ, ഇത് അപ്പം ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഇതുപോലത്തെ കിറ്റാണ് നമുക്ക് വരുന്നത്. ഈ ഒരു കിറ്റിന്, ഇതുപോലുള്ള ഒരു കിറ്റിനാണ് നമുക്ക് 50 രൂപ വരുന്നത്. അതിനകത്ത് നല്ല പീസും ഉണ്ട്, എന്നാൽ കുറച്ച് ഡാമേജ് ആയതുകൊണ്ട്. ഇതൊക്കെ അതാ ബ്ലാക്കാണ്, പക്ഷേ അത് കട്ടി കുറവാണ്. ഇതിന് കണ്ടോ, എൻ്റെ കൈ കാണുന്ന കണ്ടില്ലേ, അതുപോലെ അങ്ങനത്തെ പീസാണത്, കട്ടി കുറഞ്ഞ ടൈപ്പ്. ഇത് നല്ല പീസാണ് കണ്ടോ, ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതാ ഇത്, ഇത് കട്ടി കുറവാണ്. പിന്നെ സ്ക്രഞ്ചീസ്, സ്ക്രഞ്ചീസ് നല്ലതാണ് കേട്ടോ. നല്ലത് കട്ട് പീസാണ് വരുന്നത്. ഇതൊക്കെ നല്ല പീസ് തന്നെയാണ്, ചെറിയ ചെറിയ പീസാണ്. നമുക്കിത് ഒരു സ്ക്രഞ്ചീസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്താ ഇത് നല്ലതാണേ, നല്ല ബണ്ണാണിത്. ഇത് വെൽവെറ്റിൻ്റെ ആണ്. വെൽവെറ്റും എന്താ ചെറിയൊരു ഡാമേജ് എങ്ങാണ്ടേ ഉള്ളൂ, ചെറിയ എന്തോ പ്രശ്നമുള്ളൂ ഇതിന്. ഇതൊക്കെ കട്ടി കുറവാണ്. ഇത് നല്ല പീസാണ്. ഇത് ഇങ്ങനത്തെയാണ്. അപ്പം നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് രണ്ടും ഉണ്ടാവും, മിക്സഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതായത് ലേഡീസ് ഫിംഗർ ആണിതും, കട്ടി കുറവാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നീളത്തിൽ കുറച്ച് വീതിക്ക് കൂട്ടി കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇതൊക്കെ സ്ക്രഞ്ചീസാണ്, ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. സ്ക്രഞ്ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുക, കട്ട് ചെയ്തിട്ട് അത് മേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതായത് നല്ല പീസാണ്, പക്ഷേ ഇതിൻ്റെ പുറം ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചെറിയൊരു കളറുണ്ട്, ഒരു ബ്ലാക്ക് കളറ്. പക്ഷെ ഉള്ളിലേക്ക് വലിയ പ്രശ്നം വരില്ല, നമുക്ക് ഉള്ളിലാണ് നമ്മൾ തിരിച്ചിട്ടാണല്ലോ ഈ എടുക്കുന്നത്. ഉള്ളിൽ വലിയ കുഴപ്പം വരില്ല, പുറമേ ആണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇത് സ്ക്രഞ്ചീസ് നല്ലതാണിത്, ഇത് നല്ലതാണ്. ഇത് കുറച്ച് ഡാമേജാണ്, ഇത് കുറച്ച് ഡാമേജാണ്. പിന്നെ ഇത് വൈറ്റാണ്, വൈറ്റിന് കുറച്ച് കളറ് ഇങ്ങനെ മങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ കുഴപ്പമില്ല, ഉള്ളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ പുറത്ത് ചെറിയൊരു ഒരു അഴുക്ക് പിടിച്ച പോലെ ഉണ്ട്. പിന്നെ ഇത് നല്ലതാണ്, ഇത് കുറച്ച് ഡാമേജാണ്, ഇത് നല്ലതാണ് കണ്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും, ഇതുപോലെയാണ് നിങ്ങൾക്ക് വരുന്നത്. മിക്സ് ആയിട്ട് നല്ലതും ഉണ്ടാവും, ചീത്ത ഉണ്ടാവും. ഇത് തന്നെ ഇതാ, ഇതൊക്കെ ഡാമേജ് പീസാണ് കേട്ടോ. ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഇത് ഇത് കുറച്ച് കട്ടി കുറവാണ്, കട്ടി കുറഞ്ഞ ടൈപ്പാണ്. സ്ക്രഞ്ചീസ് ഒക്കെ വരുന്നുണ്ട്, സ്ക്രഞ്ചീസ് ഒക്കെ നല്ല പീസാണ്. സ്ക്രഞ്ചീസ് ഒന്നും ഡാമേജ് ഇല്ല, സ്ക്രഞ്ചീസ് എല്ലാം നല്ല പീസ് തന്നെയായിരിക്കും. പിന്നെ ഇതിനകത്ത് എല്ലാം കൂടി ഇങ്ങനെ കൂടി കിടന്നിട്ടാണ്, കളർ കണ്ടില്ലേ, പുറം ഭാഗമാണ് കളർ കണ്ടോ. ഇപ്പം നമ്മളിതിങ്ങനെ സെയിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയും ഡാമേജ് പീസാന്ന് പറയും. അപ്പം നമുക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്ന കൊണ്ട് നമ്മളിങ്ങനത്തെ ഒന്നും സെയിലാക്കാറില്ല കണ്ടോ. ഇത് ഫുൾ അഴുക്കാണ്, അത് പുറം ഭാഗമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒന്ന് കഴുകി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യുക. പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കോ കണ്ടോ, ഉള്ളിൽ നല്ല കളർ തന്നെയാണ്. ഉള്ളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ, ഉള്ളിൽ നല്ല പീസാണ്. പക്ഷെ പുറത്താണ് ഇതുപോലെ ഇങ്ങനെ വരുന്നത്. അപ്പം നിങ്ങൾക്കിത് കഴുകിയിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. പുറമേ നല്ലത് തന്നെയാണേ, അല്ല ഉള്ളിൽ നല്ലത് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതാണ് ഒരു കിറ്റ് വരുന്നത്. അപ്പം ഇതുപോലത്തെ കിറ്റാണ് നമുക്ക് ഇതുപോലുള്ള ഓരോ കിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിനാണ് 50 രൂപ പ്രൈസ് വരുന്നത് കണ്ടോ.
അതിനകത്ത് എല്ലാം ഉണ്ട്, നല്ലതും ചീത്തതൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ചീത്തത് വെച്ചതിൻ്റെ കാരണം നമ്മൾ എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം ഫുള്ള് ഡാമേജ് പീസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഡാമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ല പെട്ടെന്ന് പോകും. നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വലിഞ്ഞു പോകും. അതാണ് ഈ ഡാമേജ് എന്ന് പറയുന്നത്, കട്ടി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസൊക്കെ വരുന്നത് ഇതിനകത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുക്കാമെന്ന രീതിയിലാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പം നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ ബണ്ണ് സ്റ്റോക്ക് ഉണ്ടാവില്ല. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തൽക്കാലത്തേക്ക് ബണ്ണിൻ്റെ അത് നിർത്തി വെക്കുവാണ്. അതുകൊണ്ട് ഇനി ബണ്ണും സ്ക്രഞ്ചീസും നമുക്ക് ഇനി സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇത് കുറച്ച് പീസേ ഉണ്ടാവുള്ളൂ, കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലത്തെ കിറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. എന്താ ഇതുപോലെ കിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്, നമുക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്കിതുപോലെ ചെറിയ ഡാമേജ് വന്നതായിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ സെയിം തന്നെ വരത്തില്ല, എല്ലാം മിക്സഡ് ആയിട്ടായിരിക്കും. ഇത് കൂടുതൽ എന്താ നമുക്ക് നൈലോൺ ഉണ്ടാകും. പിന്നെ അതാ ഇതിനകത്ത് ഇപ്പോൾ ബിഗ് ബണ്ണ് വരുന്നുണ്ട്, എല്ലാത്തിലും ബിഗ് ബണ്ണ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. പിന്നെ അതാ ഈ ഒരു മോഡല്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും ബിഗ് ബണ്ണും സോറി നൈലോണും സ്ക്രഞ്ചീസും അതിനകത്ത് ആ കിറ്റിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മെറ്റീരിയലിൻ്റെ മാത്രം പ്രൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും, 40 രൂപയാണ് മിനിമം നമുക്ക് 40 രൂപയാണ് ഷിപ്പിംഗ് വരുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ എടുക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് അതിലൂടെ പോകും, എക്സ്ട്രാ നിങ്ങൾക്ക് വരത്തില്ല. പിന്നെ നമ്മളിതിന് 2 ദിവസം മുമ്പ് ഒരു 175 രൂപ കിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല പീസായിരുന്നു, സ്ക്രഞ്ചീസും നൈലോണും കൂടെയുള്ള മിക്സ്ഡായിട്ടൊരു കിറ്റ്. അപ്പോൾ അത് നല്ല പീസായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുവാണെങ്കിൽ ഇതിന് നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് അയക്കും, അപ്പോൾ എക്സ്ട്രാ ഷിപ്പിംഗ് വരത്തില്ല. അത് നമുക്ക് കുറച്ച് പീസും കൂടി സ്റ്റോക്ക് ഇരിപ്പുണ്ട്, വേണ്ടവർ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാം. അപ്പോൾ 220 ആയിരിക്കും പ്രൈസ് വരുന്നത്. ടോട്ടൽ പ്രൈസ് 220 രൂപ, ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരത്തില്ല. ഓക്കെ, അതിനകത്ത് നമുക്ക് നൈലോണും സ്ക്രഞ്ചീസും തന്നെയാണ് കേട്ടോ വരുന്നത്. അത് നല്ല പീസായിരിക്കും, നമുക്ക് നല്ലപോലെ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പീസുകളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആ 170 കിറ്റ് നിങ്ങൾക്ക് 2 കിറ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 2 കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ 320 രൂപയായിരിക്കും പ്രൈസ് വരുന്നത്. ടോട്ടൽ 320 ആയിരിക്കും കേട്ടോ വരുന്നത്, 2 കിറ്റായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.